Hi friends, welcome to Dear Indian Cuisines. Enda channel aadiyathana kaanumeyundengile video kandadhin shesham subscribe cheyya marakkarathu. Appo nammude innathe recipe valare famous aayittulla oru Indian dessert aanu rasgulla. Appo namukku idu elupathile veettile thayaaraakki edukkan pattum. Nammal saadharana kadayinokke medikkumbum rasgullakku oru chewy aayittulla oru texture aanu. Appo namukku idu veettil engane valare adhigam soft aayittu undaakki edukkan pattum nu nokkam. നമുക്ക് ഇനി ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പം ഞാനിതിപ്പോൾ കാണിക്കാനായിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ്, പഞ്ചസാര പാനിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വിനീഗറാണ്. അപ്പോൾ ഇത് നമ്മൾ പാൽ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിനീഗറിന് പകരം വേണമെങ്കിൽ നമുക്ക് നാരങ്ങ നീര് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്കിതിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ വിനീഗറാണ് ആവശ്യമുള്ളത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് റോസ് എസെൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ പഞ്ചസാര പാനിക്കകത്താണ് ആഡ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റോസ് എസെൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ഒരു 5-6 ഏലക്ക പൊളിച്ച് ആ പഞ്ചസാര പാനിക്കകത്ത് ഇട്ട് കൊടുത്താലും മതിയാവും. അതല്ല, ഇത് രണ്ടും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫ്ലേവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പം 1.5 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 3 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ പാൽ തിളയ്ക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കാർട്ടണിൽ കിട്ടുന്ന പാലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്, ഫ്രഷ് മിൽക്ക് അല്ല. അപ്പോൾ ഫ്രഷ് മിൽക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ എനിക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കാർട്ടണിലെ പാൽ യൂസ് ചെയ്തപ്പോഴാണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ പാൽ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്യുക. വിനീഗർ ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ചെറുതായിട്ട് പിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നോക്കിയറിയാം പാല് പിരിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് മൊത്തത്തിൽ പിരിഞ്ഞിട്ടില്ല. കാരണം ഇത് മൊത്തത്തിൽ പിരിയുമ്പോഴത്തേക്കും വെള്ളവും പാലുമായിട്ട് സെപ്പറേറ്റ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതൽ വിനീഗറോ അതല്ലെങ്കിൽ നാരങ്ങാ നീരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ നാരങ്ങാ നീരോ ഒഴിച്ചു കൊടുക്കരുത്. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്ക് പാലിൽ ആ ഒരു ചെറിയൊരു പുളിപ്പിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ അതിന് പകരം ഒന്നും കൂടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പാൽ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുക. ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്കിത് മൊത്തത്തിൽ ഇത് പിരിഞ്ഞ് കിട്ടും. നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്ന പാലും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോഴൊക്കെ നമുക്ക് എളുപ്പം പിരിഞ്ഞ് കിട്ടും, ഇതുപോലെ 2 പ്രാവശ്യം തിളപ്പിക്കേണ്ട ആവശ്യം വരില്ല. ഇതിപ്പോൾ പാല് തിളച്ചു. അപ്പോൾ പാല് തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നോക്കിയാൽ അറിയാം ഇതിപ്പം മൊത്തത്തിൽ പിരിഞ്ഞിട്ടുണ്ട്, ആ വെള്ളവും പാലും സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി സ്ട്രെയിൻ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ഒരു മസ്ലിൻ ക്ലോത്തോ ചീസ് ക്ലോത്തോ എടുക്കുക, എന്നിട്ട് പാല് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നമ്മുടെ അപ്പോൾ ഈ കുക്കിംഗ് പ്രോസസ്സും ഒന്ന് സ്റ്റോപ്പാവും. അതുപോലെ തന്നെ ഇതിൽ ആ വിനീഗറിൻ്റെ ഒക്കെ ആ ഒരു പുളിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഇനി തുണിയൊന്ന് നന്നായിട്ട് കെട്ടിയതിന് ശേഷം കൈ കൊണ്ട് നമുക്ക് പിഴിയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം വെള്ളം പിഴിഞ്ഞ് കളയുക നന്നായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പറ്റുന്ന അത്രയും പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ പാനിൽ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തൂക്കിയിടുകയാണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ഇത് ഡ്രിപ്പ് ചെയ്ത് പോകും. ഇപ്പോൾ 1 മണിക്കൂർ ഇതിങ്ങനെ വയ്ക്കുക. ഇത് നമുക്ക് പാല് പിരിച്ച് കിട്ടിയ വെള്ളമാണ്. ഇതിന് വേവ് വാട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വളരെയധികം ന്യൂട്രിഷ്യസ് ആണ്, ഒത്തിരിയും പ്രോട്ടീനൊക്കെ അടങ്ങുന്നതാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആട്ട കുഴക്കാനോ അല്ലെങ്കിൽ അരി വേവിക്കാൻ അതുപോലെ തന്നെ സൂപ്പിലൊക്കെ സ്റ്റോക്കായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കുക, എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ ഇതിന് ചേന എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് കൈ കൊണ്ട് ഇത് നന്നായിട്ട് കൈൻ്റെ ഈ ഒരു പോർഷൻ വെച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടണം. അപ്പം ചിലപ്പോഴൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറച്ചൊരു എന്താ പറയുക ഡ്രൈ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റ് ഇതുപോലെ കുഴച്ചെടുക്കണം എന്ന് പറയുന്നത്. നമുക്കിത് ഇതുപോലൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പരുവത്തിലാണ് കിട്ടുന്നത്. ഇതിപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഓൾറെഡി ഇത് എനിക്ക് സോഫ്റ്റായിട്ടാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അത് ഓരോ പാലിൻ്റെ വ്യത്യാസമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം ഞാനിതൊരു 3-4 മിനിറ്റ് മാത്രമാണ് കുഴച്ചെടുക്കുന്നത്. കുറച്ച് ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ 10 മിനിറ്റ് എന്തായാലും ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മൈദയും 2 ടീസ്പൂൺ പഞ്ചസാര പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മൈദ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോൾസ് ഉണ്ടാക്കി എടുക്കുന്നത് അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കിയാൽ മതി, കാരണം നമ്മളിത് പഞ്ചസാര പാനിക്കകത്ത് ഇട്ട് വേവിക്കുമ്പോഴത്തേക്കും ഇത് വീർത്ത് വരും. അപ്പോൾ ഇതുപോലെ കൈൻ്റെ ഇടയിൽ വെച്ച് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കുക. അപ്പം ആദ്യം പ്രഷർ അപ്ലൈ ചെയ്യരുത്, വളരെ ചെറിയൊരു പ്രഷർ മാത്രമേ കൊടുക്കാവുള്ളൂ. അതുപോലെ ബോൾസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ ക്രാക്കൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ബോൾസാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ പാൽ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 15 റസ്ഗുള വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാനിൽ 3 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 1.5 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളം ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ റോസ് എസൻസും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ റോസ് എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുക ഒരു 5-6 എണ്ണം. ഇതിന് നമുക്ക് ഇതിനെ ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ച് 10 മിനിറ്റാണ് വേവിക്കാൻ പോകുന്നത്. ഇളക്കി കൊടുക്കുക ഒന്നും ചെയ്യേണ്ട, അതുപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക ഒന്നും ചെയ്യേണ്ട. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടറിയാം നമ്മുടെ റസ്ഗുള്ളയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് തണുത്ത് കിട്ടണം. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ റസ്ഗുള്ള ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു വേറെ ബൗളിലേക്ക് മാറ്റി. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ തണുത്തതിന് ശേഷം ഉടനെ സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂർ ഇത് പഞ്ചസാര പാനിക്കകത്ത് തന്നെ ഇട്ടതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പം പഞ്ചസാര പാനിയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം, ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നോക്കിയാൽ അറിയാം ഇത് വളരെയധികം സോഫ്റ്റ് ആണ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടെക്സ്ചറേ അല്ല. അപ്പം ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ റെഗുലർ അപ്ഡേറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.